എനിക്ക് ഈ അൽത്തരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മയ്ക്കും തിരുകുമാറിനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. ഞാനിവിടെ നിൽക്കുന്നത് തന്നെ എനിക്കറിയാൻ പറ്റത്തില്ല, ഞാനിവിടെ ജീവനോടെ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ക്യാൻസറായിരുന്നു. പിന്നെ എൻ്റെ പേര് ബീന, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അക്രൈസ്തയാണ്. പിന്നെ എനിക്ക് അമ്മയോട് വിശ്വാസം തോന്നിയത്, എനിക്ക് വിശ്വാസം വരാൻ തോന്നിയത് തന്നെ എൻ്റെ എനിക്ക് ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ പോലും എനിക്ക് അമ്മയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, യൂട്രസിൻ്റെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ബ്രസ്റ്റിൽ എനിക്ക് പോസിറ്റീവ് കാണിച്ചു ക്യാൻസറിൻ്റെ. അതിന് സി ടി സ്കാൻ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പിന്നെ ഞാൻ അവിടെ വെച്ച് അമ്മയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ആ ക്യാൻസർ വാർഡിലാണ് എല്ലാവരും കൃപാസന പത്രം കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ പത്രം മേടിച്ച് ഞാൻ ആ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ സി ടി സ്കാൻ ചെയ്യുന്നു, പക്ഷേ ഞാൻ എനിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയുടെ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇതിലൂടെ എനിക്ക് ഈ ബ്രസ്റ്റ് എൻ്റെ റിമൂവ് ചെയ്യരുത്, ഞാൻ സി ടി സ്കാൻ എടുത്തു പോയി, പക്ഷേ അമ്മ ഈ ഹോസ്പിറ്റലിൽ വെച്ച് പറയുക ഈ പോസിറ്റീവ് എനിക്ക് നെഗറ്റീവ് ആക്കി തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അമ്മയുടെ മുന്നിൽ വന്ന് ഞാൻ സാക്ഷ്യം ഞാൻ പറഞ്ഞിരിക്കും. എനിക്കൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, എനിക്കിവിടെ വരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ജനുവരി 8 പതിനഞ്ചാം തീയതി എൻ്റെ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞു എൻ്റെ ബ്രസ്റ്റിൻ്റെ സി ടി സ്കാനിൽ പോസിറ്റീവ് ആകല്ലെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഫെബ്രുവരി 15 എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് പോലും നോക്കാതെ തന്നെ ഞാൻ നേരെ ചെന്ന് ഹോസ്പിറ്റൽ ഡോക്ടറെടുക്കൽ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ബീന, അതിനകത്ത് എല്ലാം നെഗറ്റീവാണ്, എനിക്ക് ഈ അമ്മയോട് എനിക്ക് കോടാനുകോടി പുണ്യമുണ്ട്, എന്തെന്നാൽ എനിക്ക് എന്നെ നോക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമങ്ങൾ എനിക്ക് വരുന്നത്. ഞങ്ങൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമാകുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജീവിതത്തിൽ തുടക്കമായിരുന്നു. ആ തുടക്കത്തിൽ തന്നെ എനിക്ക് വലിയൊരു അസുഖം വന്നു, പക്ഷേ എനിക്ക് ഈ അമ്മയും തിരുകുമാരനും എനിക്ക് എല്ലാം മാറ്റിത്തന്നു. എനിക്ക് പിന്നെ എൻ്റെ ജോലി പോയി, എനിക്ക് ജോലിയൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ആകെ എനിക്ക് കുഴപ്പത്തില്ല, ഞങ്ങൾ കുറച്ച് കടക്കണിയിലായിരുന്നു. എനിക്ക് പിന്നെ ഭയങ്കര പലിശയായിരുന്നു. പലിശക്ക് ഞങ്ങൾ ഈ അസുഖം വന്ന പാടെ തന്നെ ഒരുപാട് കടങ്ങളായി. ആ കടമൊന്നും വീട്ടാൻ പറ്റാതായി. ഞാൻ അന്നേരം അമ്മയുടെ എനിക്ക് ഫോണൊന്നും എനിക്കില്ല, എനിക്കിവിടെ വരുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആ പത്രം വഴി ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ വായിക്കും, അമ്മയോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയും. എന്ന് ഒരു ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടം വരെ വന്നു. ജസ്റ്റ് വന്ന് അമ്മയൊന്ന് കണ്ടു പോയി, എന്നിട്ട് ഞാൻ തിരിഞ്ഞിന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഉറപ്പായിട്ടും ഞാൻ വരും, പക്ഷേ എനിക്കിപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞ ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയോട് ഞാൻ മാപ്പും പറഞ്ഞ് നന്ദിയും പറഞ്ഞ് പോയി കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ജോലി പോയി. എനിക്ക് ജോലി പെട്ടെന്ന് തന്നെ കിട്ടി. ഞാൻ അവിടെ ജോലിക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി തന്നെ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ അവിടെ കയറിക്കഴിഞ്ഞ് എനിക്ക് ലീവ് ഒന്നും എനിക്ക് അധികമായിട്ടും കിട്ടത്തില്ല. പക്ഷെ ഞാൻ ജോലിക്കായിട്ട് പോയ സമയത്ത് തന്നെ എനിക്ക് അവിടുന്ന് തന്നെ അവിടുത്തെ സാറ് പറഞ്ഞു, ബീന ഇന്ന് ലീവ് എടുത്തോ, ഇവിടെ ആളുണ്ട്. അപ്പം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഹസ്ബൻഡ് ഡ്രൈവറാണ്, അന്നേരം ആളിവിടെ സ്ഥലത്തില്ല. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഈ കൃപാസനത്തിലോട്ട് പോവുകയാണ്, പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു ഉടമ്പടി എടുക്കാൻ, എങ്ങനെയാണെന്നതിന് പോലും എനിക്കറിയത്തില്ല. ഉടമ്പടി എടുക്കാൻ ചെല്ലേണ്ടത് എങ്ങനെയാണെന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നു, കുറേ പേരിവിടെ നിൽക്കുന്നു, ഞാൻ അതിൻ്റെ കൂടെ പോയി. അത് കൂടാതെ തന്നെ എനിക്കൊരു കൈക്കൊന്ത വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് മേടിക്കണോ ഒന്നും എനിക്ക് പറ്റിയില്ല ഒറ്റക്ക് വന്നത് കാരണം. ഞാൻ പിറ്റേന്ന് ഉടമ്പടി എടുത്ത് പിറ്റേന്ന് ഞാൻ എൻ്റെ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പം ഞാൻ ബില്ലിങ്ങിൽ നിൽക്കാൻ നേരം അവിടെ എനിക്കൊരു കൈക്കൊന്ത, അത് നീല കളറിലെ കൈക്കൊന്ത എനിക്ക് കിട്ടി. എനിക്ക് അമ്മയോട് എനിക്കറിയത്തില്ല അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്കറിയത്തില്ല, എത്ര സ്തുതിച്ചാലും എനിക്കറിയത്തില്ല. എപ്പോഴും ഞാനിപ്പോൾ അമ്മയുടെ വചനങ്ങൾ കേട്ടാണ് ഉണരുന്നത്.
കൃത്യം പറഞ്ഞാല് എനിക്ക് ഫോണില്ല, പക്ഷെ എനിക്ക് അമ്മയോട് എനിക്ക് അടുത്ത് ഇടപഴകുന്ന കണക്ക് ഫീലിങ്സ് എനിക്ക് വരും. എനിക്ക് അമ്മയില്ലാതെ എനിക്ക് പറ്റത്തില്ല, ഏ കർത്താവില്ലാതെ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് അവരെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങാൻ നേരം എൻ്റെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടിട്ടേ പോലും ഇല്ല. പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കുക, രാത്രി 2:30-3 ആയപ്പം ജോസഫ് അച്ഛൻ്റെ സാക്ഷി എൻ്റെ ചെവിയിൽ ഇങ്ങനെ തിരയടിക്കുന്ന കണക്ക് ഇങ്ങനെ സാക്ഷി ഇങ്ങനെ കേട്ടോണ്ടേ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എനിക്ക് തിരിഞ്ഞ് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഫോൺ എനിക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു. ഞാനത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഫോൺ എനിക്ക് എങ്ങനെ എൻ്റെ ഹസ്ബൻഡ് റെഡിയാക്കി തന്നു. ഞാൻ ആദ്യം പിന്നെ അതിലൂടെ എൻ്റെ ഞാൻ ഇതുവരെ എൻ്റെ കുർബാനയൊന്നും കൂടാനൊന്നും പറ്റാത്ത കാരണം സങ്കീർത്തനങ്ങളും വചനങ്ങളും ആരാധനയും അനുഗ്രഹങ്ങൾ എല്ലാം ഇവിടുത്തെ രീതിയിലുള്ള എല്ലാ പ്രാർത്ഥനകളും ഞാനിപ്പോൾ കൊണ്ടു നടക്കുവാണ്. ഉടമ്പടി എഴുത്തിപ്പോൾ ഉടമ്പടിയിലൂടെയാണ് ഞാൻ 5:30 3 മണിക്ക് എഴുന്നേറ്റ് കർണക്കൊന്തയും ജപമാലയും അർപ്പിച്ചതിന് ശേഷം അനുഗ്രഹീത പ്രാർത്ഥനയും പിന്നെ ഉടമ്പടിയുടെ പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ജോലിയിലോട്ട് തന്നെ പോകുന്നത്. ജോലി ചെയ്താൽ തന്നെ ഹെഡ്സെറ്റ് വെച്ച് ഈയൊരു പ്രാർത്ഥനയിലൂടെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. പിന്നെ എനിക്ക് ഇത്രയും താമസം വന്നത് എനിക്കറിയത്തില്ല. എനിക്കിതിലൂടെ എനിക്ക് ഒരുപാട് ഞാൻ നടക്കാത്ത കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ചെറുതും വലുതുമായ കുറേ ആഗ്രഹങ്ങൾ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് പറ്റിയത്. എന്തെന്നാൽ എൻ്റെ അമ്മ ഓർമ്മിപ്പിച്ചു എന്ന് വെച്ചാൽ നിൻ്റെ ബ്രസ്റ്റിൽ പിന്നെ ഇത് നിനക്ക് നെഗറ്റീവാക്കി തന്നിട്ട് പോലും നീ എൻ്റെ മുന്നിൽ സാക്ഷ്യം പറയാൻ വന്നില്ലല്ലോ എന്ന് എനിക്ക് ഇന്ന് എൻ്റെ ഇടത് നെഞ്ചിന് എനിക്കൊരു കുത്തി കുത്തിയുള്ള വേദന ഉള്ളത് കാരണം ഞാൻ എന്തും പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്നത്. എൻ്റെ കൂടെ ഇപ്പോഴും ആരുമില്ല. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ട് എപ്പോഴാണ് വരുന്നേ, ഡ്രൈവറാണ് സ്ഥലത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ കയറും എന്നിട്ട് വരാം. പക്ഷെ ഞാൻ ഇതിൻ്റെ മുന്നിൽ ഞാൻ കാല് കുത്തിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ബ്രസ്റ്റിന് ഒരു കുത്തലോ ഒരു വേദനയോ എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് എൻ്റെ തിരുകുമാരനും എൻ്റെ മാതാവിനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുവാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത ഫലമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് ഞാനൊരു നേരത്തെ ഫുഡ് കഴിക്കുവാണെങ്കിൽ വേറൊരാൾക്ക് ഞാൻ ഫുഡ് കൊടുത്തിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഉപവാസം എടുക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഭക്ഷണം അതായിരിക്കും ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ പിന്നെ ഇവിടെ വന്ന് എൻ്റെ പത്രം ആ പത്രം മേടിച്ച് ഞാൻ ബസ്സുകളിൽ ഞാൻ ഇരിക്കുന്ന യാത്ര ചെയ്യുന്ന ബസ്സിലാണോ ഞാൻ ഒന്നും നോക്കത്തില്ല. എനിക്ക് മടിയൊന്നും എനിക്കില്ല. ആ പത്രം എത്ര എണ്ണമാണോ അത് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ കൊടുക്കും. സങ്കീർത്തനം 86:6-7 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു. ഇവിടെ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച്, ക്യാൻസർ രോഗം മാറ്റിത്തന്ന തൻ്റെ ആ അവസ്ഥയെക്കുറിച്ചാണ് ബീന എന്ന മകള് നമ്മോട് അനുഭവം പങ്കുവയ്ക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനയിലൊക്കെ തനിക്കെങ്ങനെ സ്വപ്നത്തിൽ അച്ഛനെ കാണുവാനും അച്ഛൻ്റെ ആരാധനയിലൊക്കെ കൂടി സാക്ഷ്യങ്ങളിൽ പങ്കുചേർന്ന് അങ്ങനെ തനിക്കെങ്ങനെയാണ് സാക്ഷ്യം കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, എന്നാൽ തനിക്കതിനുള്ള സാഹചര്യങ്ങൾ ഫോണൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പിന്നീട് അതൊക്കെ എങ്ങനെ തനിക്ക് തൻ്റെ ആഗ്രഹമറിയുന്ന പരിശുദ്ധ അമ്മ അതൊക്കെ തന്നെ എങ്ങനെ തൻ്റെ അടുത്ത് വന്ന് തനിക്കതിനൊക്കെ സാഹചര്യം ഒരുക്കി തന്നു, ഇതൊക്കെയാണ് ഈ മകളിവിടെ പങ്കുവെച്ചത്. അതോടൊപ്പം തൻ ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ കടബാധ്യതകളുടെയൊക്കെ ഒരു വലിയ ഭാരം തൻ്റെ തനിക്ക് മാറ്റുവാനായിട്ട് പരിശുദ്ധ അമ്മ വഴി തനിക്ക് സാധിച്ചു. ഇങ്ങനെ അമ്മ നൽകിയ കുറേയേറെ അനുഭവങ്ങൾ അത് പറഞ്ഞിട്ടും തീരുന്നില്ല എന്നൊക്കെയാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്കതാണ് മനസ്സിലാവുക. അങ്ങനെ ഇന്ന് ആരെന്നില്ല, ആരായാലും അവർ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി, ഈശോയെ എന്ന് വിളിച്ച് ഈശോ സത്യദൈവമാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ
അവർ കർത്താവിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. ആ ഒരു അനുഭവമാണ് ഇവിടെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുക. താൻ ഏത് ജാതി എന്നോ മതമെന്നോ കുലമെന്നോ ഒന്നുമില്ലാതെ ഇന്ന് തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹ സാന്നിധ്യം അത് ഇന്ന് കൃപാസനത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുക. അനേകായിരം മക്കളാണ് ഇവിടെ വന്ന് ഓരോ ദിവസവും തങ്ങളുടെ സാക്ഷ്യം പറഞ്ഞ്, നമുക്ക് എത്രയോ അനുഭവ സാക്ഷ്യങ്ങളാണ് യൂട്യൂബിലുള്ളത്. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾ, തൻ്റെ മനസ്സിന് കിട്ടിയ സമാധാനം, ധൈര്യം, താൻ ജപമാല പ്രാർത്ഥിക്കുവാൻ പഠിച്ചു, അതുപോലെ തൻ്റെ ജോലി സമയത്തൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും, അതുപോലെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങൾ അതൊക്കെ കൂടുവാനും, അതായത് സമയം വേസ്റ്റ് ചെയ്യാനില്ല, എപ്പോഴും പ്രാർത്ഥനയുടേതായ ഒരു അന്തരീക്ഷം, അതാണ് ഈ മകളും അതുപോലെ സാക്ഷ്യം പറയുന്ന മറ്റു മക്കളുമൊക്കെ ഇവിടെ വ്യക്തമാക്കുന്നത്. അതാണ് അതായത് നാം തന്നെ ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ്, ഒരു പുത്തൻ ഉണർവ് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുകയാണ്. അത് ഉടമ്പടിയിലൂടെ മാത്രം നമുക്ക് സ്വന്തമാകുന്ന ഒരു പ്രത്യേകതയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.